ഷെയ്ഖുനാ സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് നാടാകെ ചുറ്റി സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ താനൂരിൽ നിന്നും കാറിൽ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുക. ആ സമയത്ത് താനൂരിലെ പുത്തൻവാദിയായ ഒരു മുജാഹിദ് ഷെയ്ഖുനായ കൊടുക്കാൻ വേണ്ടി ഒരു തന്ത്രം കണ്ടുപിടിച്ചു. വിദൂര യാത്ര ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് സൂട്ട് കേസും നിറയെ ഇസ്തിരി വെച്ച വസ്ത്രങ്ങളും കൂടെ കൊണ്ടുപോകുന്നത് ഷെയ്ഖുനായുടെ ഒരു പതിവായിരുന്നു. ആ കാലഘട്ടത്തിൽ ദിവസത്തിൽ പല പ്രാവശ്യം ഡ്രസ്സ് മാറ്റുമായിരുന്നു. ഒരിക്കൽ ധരിച്ച വസ്ത്രം പിന്നീട് ധരിക്കുകയുമില്ലായിരുന്നു. അതിനാൽ വസ്ത്രം സൂക്ഷിക്കുന്ന സൂട്ട് കേസും ഒരു വളഞ്ഞ പിടിയുള്ള സ്വിച്ചിട്ടാൽ നിവർന്നു നിൽക്കുന്നതായ ഒരു കുടയുമാണ് കയ്യിലുണ്ടായിരുന്നത്. ഒരു ദിവസം ഷെയ്ഖുനയും മമ്മൂട്ടി മൂപ്പനും കൂടെ വേറൊരാളും കാറിന് ഡ്രൈവർ അടക്കം നാലു പേർ താനൂരിൽ നിന്ന് കോഴിക്കോടേക്ക് യാത്ര പോവാണ്. താനൂരിലെ ഒരു പുത്തൻവാദികളുള്ള വഴിയിൽ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. അവിടേക്ക് മുജാഹിദീങ്ങളായ ആളുകൾ ഫോൺ ചെയ്യുകയും ഒരു കള്ളക്കടത്തുകാരൻ ഇതുമായി കടന്നു പോകുന്നുണ്ടെന്ന് പോലീസുകാരോട് പറയുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഷെയ്ഖുനാക്ക് കാഫിറുകളെ തീരെ കണ്ടുകൂടാത്തൊരു കാലമായിരുന്നു. റോൺ സന്ദേശം കാരണം ഷെയ്ഖുനെ യാത്ര ചെയ്യുന്ന കാറിന് പോലീസുകാർ കൈ കാണിച്ചു. ആ സമയത്ത് ഷെയ്ഖുനെ ഡ്രൈവറോട് ആര് കൈ കാണിച്ചാലും വണ്ടി നിർത്തരുത് എന്ന് കൽപ്പിച്ചിരുന്നു. വൈമധ്യേ സ്റ്റേഷനുകളുടെ അടുത്തെത്തുമ്പോൾ ഇടയ്ക്കിടെ പോലീസ് കൈ കാണിച്ചു തുടങ്ങി. എങ്കിലും ഷെയ്ഖുനായുടെ വാക്ക് മാനിച്ച് കാർ ഡ്രൈവർ ബ്രേക്കിൽ കാല് വെക്കാതെ പല ടൗണിലൂടെയും വാഹനമോട്ടി. പല സ്ഥലങ്ങളിൽ വെച്ചും കൈ കാണിച്ചിട്ടും വണ്ടി നിർത്താത്ത കാരണത്താൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംശയം കൂടിക്കൂടി വന്നു. അവർ അടുത്ത സ്റ്റേഷനുകളിലേക്ക് വിവരം നൽകി. അവസാനം മീഞ്ചന്ത പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് ഷെയ്ഖുനെ യാത്ര ചെയ്യുന്ന കാറിനെ ഒരു പോലീസ് വാഹനം വിലങ്ങനെ നിർത്തി തടഞ്ഞു വെച്ചു. അതിനാൽ ആ ഷെയ്ഖുനായുടെ വാഹനം അവിടെ നിർത്തി. പോലീസുകാർ വന്ന് ഷെയ്ഖുനായുടെ വാഹനങ്ങളും പെട്ടികളും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ഷെയ്ഖുനായ സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്നും അഭിപ്രായപ്പെട്ടു. അപ്പോൾ കാർ ഡ്രൈവർ പോലീസുകാരോട് ഇതൊരു അസാധാരണ മനുഷ്യനാണ്, അതിനാൽ അദ്ദേഹത്തിൻ്റെ വാക്ക് സ്വീകരിച്ചാണ് ഞാൻ വണ്ടി നിർത്താതിരുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഷെയ്ഖുനായ കാറിൽ നിന്നും ഇറക്കുവാൻ തിരിഞ്ഞു. അപ്പോൾ ഷെയ്ഖുനാക്ക് നല്ല ദേഷ്യം വന്നു, കോപം വന്നു. ഷെയ്ഖുനായുടെ കുട കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ അടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഷെയ്ഖുനായ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ കാറിൽ നിന്നിറങ്ങി സ്റ്റേഷനിലേക്ക് കയറി പോവുകയും സബ് ഇൻസ്പെക്ടറുടെ സീറ്റിൽ കയറി ഇരിക്കുകയും ചെയ്തു. പലതും സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു, ഈ സ്റ്റേഷൻ ഇവിടെ നിന്നും പൊളിച്ചു മാറ്റും, ഇതിൻ്റെ പേരും മാറ്റും. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മീഞ്ചന്ത പോലീസ് സ്റ്റേഷൻ പൊളിച്ചു. അവിടെ പോലീസ് ക്വാർട്ടേഴ്സ് പണിയപ്പെട്ടു. ആ സ്റ്റേഷൻ പിന്നീട് നല്ലോണം പോലീസ് സ്റ്റേഷൻ എന്ന പേരിൽ മറ്റൊരു ഭാഗത്ത് മാറ്റിപ്പണിയുകയും ചെയ്തു. ഷെയ്ഖുനായുടെ പ്രവചനം അക്ഷരം പ്രതി പുലരുകയായിരുന്നു. ഷെയ്ഖുനായുടെ സംസാരം കേട്ടപ്പോൾ ഇതൊരു അസാധാരണ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ അല്പം അകലേക്ക് മാറി നിന്നു. ഷെയ്ഖുന സ്റ്റേഷനിലെത്തി വിവരമറിഞ്ഞപ്പോയേക്കും നിമിഷങ്ങൾക്കകം നൂറുകണക്കിനാളുകൾ സ്റ്റേഷനിലെത്തി. അപ്പോയേക്കും അവിടെ എത്തിയ ജനങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുമോ എന്ന ഭയത്താൽ എത്രയും പെട്ടെന്ന് ഷെയ്ഖുനായ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞുവിടാൻ എന്താണ് മാർഗമെന്നായിരുന്നു പോലീസുകാരുടെ ചിന്ത. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം ഷെയ്ഖുന ഇറങ്ങി വന്ന് കാറിൽ കയറി കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു. അതിനുശേഷം ഷെയ്ഖുന തൻ്റെ യാത്ര നിർത്തുകയും 13-ഓ 14-ഓ വർഷക്കാലം ഒരേ വീട്ടിൽ ഒരേ റൂമിൽ പുറത്തു പോവാതെ താമസിക്കുകയാണ് ഉണ്ടായത്.